ഹായ് ഫ്രണ്ട്സ്, അഭിനസ് ബി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണെന്ന് പറഞ്ഞ ഒരു സോളാർ കാർ ഉണ്ടാക്കാൻ പോവുകയാണ് അല്ലെ? എന്താണ് സോളാർ കാർ? റോബോട്ട് കാർ. റോബോട്ട് കാർ പോളായിട്ട്. സോളാർ കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ സൂര്യപ്രകാശത്തിൽ വയ്ക്കുമ്പോൾ ചാർജ് ആവുന്ന ഒരു കാറാണ്. അതായത് നമ്മൾ ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ബാറ്ററി മാറ്റും, മറ്റേ ഇങ്ങനെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടണം 15 രൂപേന്റെ ബാറ്ററി, അല്ലെങ്കിൽ നമ്മൾ കറണ്ടി കൊടുത്ത് ചാർജ് ചെയ്യും. പക്ഷെ ഇന്ന് നമ്മൾ സൂര്യപ്രകാശത്തിൽ വയ്ക്കുമ്പോൾ ചാർജ് ചെയ്തിട്ട് ഓടുന്ന ഒരു കാറാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് സോളാർ കാർ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഇതേപോലെ ഒരു മിനി സോളാർ പാനൽ വേണം. ഇതിന് 6 വോൾട്ട് ആണ് ഔട്ട് വരുന്നത്. ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിക്കാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ സോൾട്ടിങ്ങാൻ വേണ്ടിയിട്ട് 2 ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. നടുക്കും 2 ലീഡ് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് സോൾഡർ ചെയ്യാം. പിന്നെ ഒരു മിനി സ്വിച്ച്, പിന്നെ കുറച്ച് വയർ. ഞാൻ റെഡും ബ്ലാക്കും കോമ്പിനേഷൻ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. 2 മീറ്റർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 മിനി മോട്ടോർ. പിന്നെ നമ്മളെ വണ്ടിന് 4 വീല് വേണം. ഞാൻ നല്ല ഗ്രിപ്പുള്ള വീല് തന്നെ നോക്കി എടുത്തിട്ടുണ്ട്. ഇത് പഴയ വണ്ടിയിൽ നിന്നൊക്കെ പൊട്ടിച്ചെടുത്താൽ മതി. പിന്നെ ഒരു ബാറ്ററി റീചാർജബിൾ ആയിട്ടുള്ള, ഞാൻ നോക്കിയ ഫോണിൻ്റെ ഒരു പഴയ ബാറ്ററി ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു റെഡ് LED വേണം. ഇത് ഇൻഡിക്കേറ്റർ ആയിട്ടാണ് ഇത് പെർഫോം ചെയ്യണം. പിന്നെ ഒരു ഡയോഡ് വേണം. ഡയോഡ് 1 and 4 007 എന്ന് പറയുന്ന ഡയോഡ്. ഇതിന് പോസിറ്റീവും നെഗറ്റീവും ലീഡുകളുണ്ട്. അത് നോക്കിയാണ് നമ്മൾ സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തായിട്ട് ആദ്യം തന്നെ നമ്മൾ സോളാർ പാനലിൻ്റെ സൈഡിലത്തെ ലീഡിലാണ് ഞാൻ ഇപ്പം പോസിറ്റീവും നെഗറ്റീവും സോൾഡർ ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മളെ റെഡ് LED ലൈറ്റിലും നമുക്ക് ഇങ്ങനെ ഒയർ സോൾഡർ ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾ റെഡ് LED ലൈറ്റും നമ്മൾ സോളാർ പാനലും ഒരുമിച്ച് കണക്ഷൻ കൊടുക്കുകയാണ്. അതിനായിട്ട് നമ്മളെ പോസിറ്റീവ് വയറ്, റെഡ് LED ലൈറ്റിൻ്റെയും സോളാർ പാനലിൻ്റെ പോസിറ്റീവ് വയർ സോൾഡർ ചെയ്ത് വയ്ക്കണം. അതേപോലെ തന്നെ നെഗറ്റീവ് വയറും തമ്മിൽ സോൾഡർ ചെയ്ത് വയ്ക്കണം. ഇനി അടുത്തായിട്ട് നമ്മൾ ബാറ്ററിയിലും പോസിറ്റീവ് നെഗറ്റീവ് അവർ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് അനുസരിച്ച് സോൾഡർ ചെയ്ത് വയ്ക്കണം. അടുത്തായിട്ട് നമ്മൾ മിനി മോട്ടറ് രണ്ടും ഒരേ സമയത്ത് കറങ്ങുന്ന രീതിയിൽ നമുക്ക് സോൾഡർ ചെയ്യണം. അതിനായിട്ട് ഞാൻ എന്താ ഇപ്പോൾ സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ അറ്റത്തുള്ള 2 പോസിറ്റീവ് ലീഡുകളും തമ്മിൽ ഒരു റെഡ് വയർ കണക്ട് ചെയ്യണം. പിന്നെ ഒരു ബ്ലാക്ക് വയർ, പിന്നീട് പോസിറ്റീവ് നെഗറ്റീവ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതേപോലെ ഒരു PVC ഷീറ്റ് വെച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലാണ് എല്ലാം ഫിറ്റ് ചെയ്ത് വയ്ക്കുന്നത്. PVC ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കമൻ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്തായാലും ഇടുന്നതാണ്. ഈ PVC ഷീറ്റ് കൊണ്ട് വളരെയധികം ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ആ 2 വയറും നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കൂടെ അപ്പുറത്ത് ഇടണം. എന്നിട്ട് നമ്മളെ ബാറ്ററിനെ ബാക്ക് സൈഡിലോട്ട് നമുക്ക് ഇതേപോലെ ഒട്ടിച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മളെ സ്വിച്ചിനെ നമുക്കിതാ ഈ ഭാഗത്തായിട്ട് ഒട്ടിച്ച് വയ്ക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ മോട്ടറിൻ്റെ റെഡ് വയറും ബാറ്ററിൻ്റെ റെഡ് വയറും തമ്മിൽ കണക്ട് ചെയ്യാം. ഇത് മറ്റേ 2 ബ്ലാക്ക് വയർ നമ്മളെ സ്വിച്ചിൻ്റെ 2 ലീഡുകളിലോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മളെ മോട്ടർ 2 കറങ്ങുന്ന കാണാൻ സാധിക്കും. ഇപ്പം ഒരു മോട്ടർ അപ്പുറത്തെ സൈഡിലോട്ട് ഒരു മോട്ടർ ഇപ്പുറത്തെ സൈഡിലോട്ടൊക്കെ കറങ്ങുകയാണെങ്കിൽ ഡയറക്ഷൻ മാറ്റിയാൽ മതി. ഇത് നമ്മളെ സോളാർ പാനലിൻ്റെ നെഗറ്റീവും ബാറ്ററിൻ്റെ നെഗറ്റീവും തമ്മിൽ കണക്ട് ചെയ്യണം. ഇത് സോളാർ പാനലിൻ്റെ പോസിറ്റീവും ബാറ്ററിൻ്റെ പോസിറ്റീവും തമ്മിൽ കണക്ട് ചെയ്യുക. അതിന് പകരമായിട്ട് നമ്മൾ നേരത്തെ എടുത്ത ഡയോഡ് വെക്കണം. ഡയോഡ് 1 and 4 007. ആ ഡയോഡിൻ്റെ -ലീഡ് ബാറ്ററിയിലോട്ടും അതിൻ്റെ പോസിറ്റീവ് ലീഡ് സോളാർ പാനലിൻ്റെ പോസിറ്റീവിലോട്ടും കണക്ട് ചെയ്യണം. ഇങ്ങനെ കണക്ട് ചെയ്താലേ നമ്മളെ എന്തോ ബാറ്ററി ചാർജ് ആവുള്ളൂ, അല്ലെങ്കിൽ ചാർജ് ആവില്ല നമ്മളെ ബാറ്ററി കറക്റ്റായിട്ട്. ഓക്കെ, ഞാൻ ഇതേപോലെ ഒരെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യം തന്നെ നമ്മൾ സോളാർ പാനലിൽ നിന്ന് നമ്മൾ റെഡ് LED ലൈറ്റാണ് കണക്ഷൻ കൊടുക്കുന്നത്. പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് റെഡ് LED ലൈറ്റിലോട്ട്. അതിനുശേഷം ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കും. റെഡ് LED ലൈറ്റിൽ നിന്ന് നമ്മൾ ബാറ്ററിയിലോട്ടാണ് കണക്ഷൻ പോകണം. അതിനുശേഷം ബാറ്ററിയിലോട്ട് പോകുമ്പോൾ നമ്മൾ -വയർ നേരെ കൊടുക്കും ബാറ്ററിയിലോട്ട്. പോസിറ്റീവ് വയർ മാത്രം ഒരു ഡയോഡ് ഫിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ 1 and 4 007. ആ ഡയോഡിൻ്റെ പോസിറ്റീവ് ലീഡിലോട്ട് കണക്ട് ചെയ്തിട്ട് ആ ഡയോഡിൻ്റെ നെഗറ്റീവ് ലീഡാണ് നമ്മൾ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യണത്.
അങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബാറ്ററിയിൽ നിന്ന് വീണ്ടും കണക്ഷൻ പോവുകയാണ്. നമ്മളെ ബാറ്ററിയിൽ നിന്ന് പോസിറ്റീവ് നേരെ മോട്ടറിലോട്ടും നെഗറ്റീവ് ഒരു 16-ൻ്റെ ഒരു ലീഡ് കണക്ട് ചെയ്തിട്ട് മറ്റേ ലീഡിൽ നിന്ന് മോട്ടറിലേക്കും പോയിക്കാണ്. ഇത്രേ ഉള്ളൂ, ഒരു കൊച്ചു സർക്യൂട്ടാണ്. പക്ഷേ ഇങ്ങനെ ഞാൻ പറഞ്ഞൊക്കെ കാണുമ്പം നിങ്ങൾക്ക് വലിയ സർക്യൂട്ടായിട്ട് തോന്നും. അത് സ്ക്രീൻഷോട്ട് എടുത്ത് 1-2 പ്രാവശ്യം കണക്ഷൻ കൊടുക്കുമ്പം പിന്നീട് എളുപ്പമായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് ഇതേപോലെ ഒരു മേൽക്കൂര വേണം നമ്മളെ വണ്ടിയിൽ. ഇതിൻ്റെ മണ്ടയിലാണ് നമ്മൾ സോളാർ പാനലിനെ വയ്ക്കാൻ പോണത്. അപ്പോൾ ഇതിൽ ഇതാ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കണം. മാർക്ക് ചെയ്ത് ഇതേപോലെ കീറെടുത്തിട്ടുണ്ട്. അപ്പം ഇതേപോലെ തന്നെ നമുക്ക് സോളാർ പാനലും പിന്നെ റെഡ് LED ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാം വീഡിയോ കാണുന്നത് പോലെ. ഇപ്പം നമ്മൾ മേൽക്കൂര സെറ്റായി. ഇപ്പം ഇങ്ങനെ വെച്ചൊന്നും പറഞ്ഞുകൊണ്ടിരിക്കില്ല, നമുക്ക് പശ എല്ലാം വെച്ച് ഒട്ടിച്ച് വയ്ക്കണം. ഞാൻ പശ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ പശ വെച്ച് കൊടുക്കണം. ഞാൻ ഇപ്പം ചൂണ്ടിക്കാണിച്ച ഭാഗത്ത് എങ്കിലേ അത് നല്ല രീതിയിൽ ഇരിക്കുള്ളൂ. ഇനി നമുക്ക് ഈ ഭാഗത്തായിട്ടൊന്ന് ചാരി നടത്തണം. ഇതേപോലെ ഇങ്ങനെ ഇപ്പം അത് കിടന്ന ഒരു കുലുക്കൊക്കെ ഉണ്ട്, നമുക്ക് അതിനെ സ്റ്റഡി ആയിട്ട് വെച്ച് നോട്ടിക്കണം. നമ്മൾ LED ലൈറ്റ് ആദ്യം ഒന്ന് പൊക്കി ആയിരുന്നു വെച്ചത്, പിന്നീട് അതിനെ നമ്മൾ ചരിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം പൊക്കി വെച്ചപ്പം കൊള്ളൂലാന്ന് തോന്നി ആ റെഡ് LED ലൈറ്റ്, പിന്നീട് ഇങ്ങനെ ചരിച്ച് വെച്ചതാണ്. ഇനി അടുത്തായിട്ട് നമുക്കൊരു പാനേൻ്റെ ബോഡി വേണം. അതിൻ്റെ അകത്തുള്ള റീഫ്ലെയർ എല്ലാം എടുത്ത് മാറ്റുകയാണെങ്കിൽ ഇതേപോലെ ഒരു ഹോളുള്ള ഒരു ബോഡി കിട്ടും. അപ്പം ആ റീഫ്ലെയറിനെ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ഒട്ടിച്ച് വയ്ക്കണം. അടിഭാഗത്ത് മോട്ടറാണ് നിൽക്കുന്നത് താഴെ, അപ്പം മുകളിലാണ് നമ്മൾ റീഫ്ലെയർ വയ്ക്കാനുള്ള. ഇത് നമുക്ക് വീല് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വീല് സെറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ആ റീഫ്ലെയർ ഇട്ടിക്കേണ്ട അകത്തോട്ട് ഒരു ഇർക്കിൽ ഇട്ടിട്ട് 2 സൈഡിലായിട്ട് വീല് സെറ്റ് ചെയ്യണം. പിന്നെ മോട്ടറിൻ്റെ ഷാഫ്റ്റിലോട്ട് നമ്മൾ കുറച്ച് പശയൊക്കെ ഒഴിച്ചിട്ട് കയറ്റി വെച്ചാൽ വീല് ഇരിക്കണതാണ്. ഫെവി ക്യുക്ക് അങ്ങനത്തെ പക്ഷെയൊക്കെയാണ് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മേൽക്കൂര കിടന്ന് ഇങ്ങനെ ആടെയാണ്. അപ്പം നമുക്ക് നമ്മളുടേതായ രീതിയിലൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. ഇപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചാരി തന്നെ നിർത്താമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഒട്ടിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതേപോലെ ഒരു തല വേണം. ഞാൻ ഇപ്പം ഒരു റോബോട്ടിൻ്റെ തല ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. കണ്ണും മൂക്കും വായൊക്കെ വരച്ച്, മൂക്കില്ല വായൊക്കെ വരച്ച്, പിന്നെ തലയിൽ ആൻറ്റീന ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് വെച്ച് പശ ആദ്യം തറയിലോട്ട് ഇങ്ങനെ ഒഴിച്ച് ഇനി ഇർക്കിലെ പോലെയൊക്കെ ചെയ്തെടുത്തായിരുന്നു. കുറേ പാട് കിട്ടി തല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സോളാർ കാറിൻ്റെ തലയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ പോണത്. അതിനെ നമുക്ക് എവിടെയെങ്കിലും അടുത്ത് വയ്ക്കാം. നമുക്കത് ഈ ഭാഗത്തായിട്ട് വേണം വയ്ക്കാം. അടുത്തായിട്ട് ഞാൻ ഇതേപോലെ ഒരു ലോഗോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് സോളാർ കാർ എന്നൊക്കെ എഴുതി. അപ്പോൾ ഇതിനെ നമുക്കിത് ഈ ഭാഗത്തായിട്ട് ഒട്ടിച്ച് വയ്ക്കാം. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വെട്ട് വല ഇട്ടിട്ടുണ്ട് നടുക്ക്. അത് നമ്മളെ LED ലൈറ്റിൻ്റെ വെട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ LED ലൈറ്റ് ചാർജ് ആകുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം നമ്മളെ സോളാർ കാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളാണെങ്കിൽ ഒരു മാറ്റം വരുത്തി. മുമ്പ് നമ്മളെ കാറിൻ്റെ താഴെ 2 മിനി മോട്ടറായിരുന്നു. ഞാൻ അതിനെ മാറ്റിയിട്ട് ഒരു ഗിയർ മോട്ടർ വെച്ച്, ഇത് പഴയ ഒരു റിമോട്ട് കൺട്രോൾ കാറിൽ നിന്ന് ഇളക്കിയെടുത്തതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ റിമോട്ട് കൺട്രോൾ കാറിന് എൻ്റെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ കളിച്ചളിച്ചും എടുത്തപ്പോൾ അതിൽ നിന്ന് ഇളക്കി ഇതിൻ്റെ ഫിറ്റ് ചെയ്ത് തന്നു. പിന്നെ ഇത് കൊണ്ട് നല്ല തേരിയും അതൊക്കെ കയറിപ്പോവും. ഇങ്ങനെ ഗിയർ മോട്ടറാണെങ്കിൽ, സാധാ മോട്ടറാണെങ്കിൽ കയറില്ല, ഒരു ഷൂ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്പീഡിൽ പോകും, അവിടെ അത്ര സ്പീഡ് തന്നെ. പിന്നെ പോയി ഇടിച്ച് എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കും. അപ്പോൾ ഇതേപോലെ ഒരു ഗിയർ മോട്ടറാണെങ്കിൽ നല്ലതാണ്. Feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, hold tight, chemicals collide. Hold tight, hold tight. You.
അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ കാറ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടെ അടിച്ചു പൊട്ടിക്കുകയാണെങ്കിൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പിന്നെ കമൻറ്റ് ബോക്സിൽ നമ്മൾ കാറിനെ പറ്റി എന്തെങ്കിലും ഒരു പേര് നിങ്ങൾ രേഖപ്പെടുത്തണം. പിന്നെ അടുത്ത് ഇതേപോലത്തെ എന്തെങ്കിലും ടെക്നോളജീസ്, അതായത് ഇത് സോളാർ കാറാണ്, സോളാർ എനർജിയിൽ ചാർജ് ചെയ്യണം, വേറെ എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്. അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.